ആന്തരിക രക്തസ്രാവം ഉണ്ടാകുന്നതെങ്ങനെ? Ethnic health code in public interest. കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ വഴിയാണ് നാം ഇങ്ങനെയൊരു രോഗാവസ്ഥയെക്കുറിച്ച് കൂടുതലായി കേട്ടു തുടങ്ങിയത്. എന്നാൽ പലർക്കും ഈ രോഗാവസ്ഥയെക്കുറിച്ച് ശരിയായ അറിവില്ല എന്നതാണ് മറ്റൊരു സത്യം. ഏതൊരു പ്രായക്കാരിലും വലിയ ഒരു അപകടമായി മാറാവുന്ന ആന്തരിക രക്തസ്രാവത്തെക്കുറിച്ച് വിശദമായി അറിഞ്ഞിരിക്കാം. എന്താണ് ആന്തരിക രക്തസ്രാവം? ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഭവിക്കുന്ന പരിക്കു മൂലമുണ്ടാകുന്ന ഒരവസ്ഥയാണ് ആന്തരിക രക്തസ്രാവം. ഇത് മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അവയവത്തിനാണ് ഏറ്റവും കൂടുതലായി സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് ടിഷ്യൂകൾ, അവയവങ്ങൾ, അല്ലെങ്കിൽ തല, സുഷുമ്ന കനാൽ, നെഞ്ച്, അടിവയർ എന്നിവയുൾപ്പെടെയുള്ള ശരീര അറകളിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടാകാം. രക്തസ്രാവത്തിൻ്റെ മറ്റ് സാധ്യതയുള്ള സൈറ്റുകൾ കണ്ണ്, ഹൃദയം, പേശികൾ, സന്ധികൾ എന്നിവ ടിഷ്യൂകളിൽ ഉൾപ്പെടുന്നു. ആന്തരിക രക്തസ്രാവം തിരിച്ചറിയാൻ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ആരംഭിച്ച് മണിക്കൂറുകളോളം ഇത് പ്രകടമാകണമെന്നില്ല. കൂടാതെ കാര്യമായ രക്തനഷ്ടം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഒരു രക്തം കട്ട പിടിക്കുന്നത് ഒരു അവയവത്തെ കംപ്രസ് ചെയ്യുന്നതിനും ശരിയായി പ്രവർത്തിക്കുന്നത് തടയുന്നതിനും മതിയായതാണെങ്കിൽ മാത്രമേ രോഗലക്ഷണങ്ങൾ ഉണ്ടാകൂ. ധമനിയുടെയോ ഞരമ്പിൻ്റെയോ കേടുപാടുകൾ രക്തചംക്രമണ സംവിധാനത്തിൽ നിന്ന് രക്ഷപ്പെടാനും ശരീരത്തിനുള്ളിൽ ശേഖരിക്കാനും ആന്തരിക രക്തസ്രാവം സംഭവിക്കുന്നു. രക്തസ്രാവത്തിൻ്റെ അളവ് ഒരു അവയവത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നത്, അത് വിതരണം ചെയ്യുന്ന രക്തക്കൊഴിലുകൾ, രക്തക്കൊഴിലുകളുടെ മതിലുകളിലെ പൊട്ടലുകൾ, നന്നാക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവ് എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. ലഭ്യമായ അറ്റകുറ്റപ്പണി സംവിധാനങ്ങളിൽ രക്തം കട്ട പിടിക്കുന്നതിനുള്ള സംവിധാനവും പരിക്കേറ്റ സ്ഥലത്തേക്കുള്ള രക്തയോട്ടം കുറയ്ക്കുന്നതിന് രക്തക്കൊഴിലുകളുടെ രോഗാവസ്ഥയും ഉൾപ്പെടുന്നു. ഇവയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാം? കടുത്ത തലവേദന, തലകറക്കം, കഠിനമായ ബലഹീനത, കുറഞ്ഞ രക്തസമ്മർദ്ദം, മരവിപ്പ്, കഠിനമായ വയറുവേദന, ശ്വാസം മുട്ടൽ, നെഞ്ചുവേദന, ഓക്കാനം, ഛർദി, ഇടയ്ക്കിടെ അടിവയറ്റിലെ ആന്തരിക അവയവങ്ങൾക്ക് പിന്നിൽ രക്തസ്രാവമുണ്ടാകൽ, നിങ്ങളുടെ നാഭിക്ക് ചുറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ അടിവയറ്റിലെ മുറിവുകൾ ഉണ്ടാകുന്നതും ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ്. രോഗനിർണയം. ആന്തരിക രക്തസ്രാവം നിർണ്ണയിക്കാൻ സാധാരണയായി നിങ്ങളുടെ ശാരീരിക പരിശോധന, നിങ്ങളുടെ മെഡിക്കൽ ചരിത്രത്തിൻ്റെ സമഗ്ര അവലോകനം എന്നിവ ആവശ്യമാണ്. ഇതിനു പുറമെ ലാബ് ടെസ്റ്റുകളും എക്സ്റേ, സിടി സ്കാൻ, ആൻജിയോഗ്രാഫി തുടങ്ങിയവയും വേണ്ടിവരുന്നു. ചികിത്സാരീതി. ചികിത്സയുടെ ആദ്യ പടിയെന്ന് പറയുന്നത് രക്തസ്രാവത്തിൻ്റെ ഉറവിടം കണ്ടെത്തി അത് നിർത്തുക എന്നതാണ്. ചില രക്തസ്രാവം നിസാരവും സ്വന്തമായി നിർത്താം. എന്നാൽ മറ്റു പല കേസുകൾ കൂടുതൽ കഠിനമാണ്. ശസ്ത്രക്രിയ ഉൾപ്പെടെ കൂടുതൽ ആഴത്തിലുള്ള നടപടികൾ ആവശ്യമായി വന്നേക്കാം. ഇനി ഇവയുടെ സങ്കീർണതകൾ എന്തൊക്കെ? തീവ്രതയനുസരിച്ച് ചികിത്സയില്ലാത്ത ആന്തരിക രക്തസ്രാവം, അവയവങ്ങളുടെ പരാജയം, കോമ, ചില സന്ദർഭങ്ങളിൽ മരണം എന്നിവയ്ക്ക് കാരണമാകാം. ഇത് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എത്നിക് ഹെൽത്ത് കോഡ്. ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോഡിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.